ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് പുറത്തൊന്നും കഴിക്കാതെ വീട്ടിൽ തന്നെ പാനിപ്പൂരി തയ്യാറാക്കി കഴിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് എൻ്റെ ഒരു സ്റ്റൈലിൽ പാനിപ്പൂരി നോക്കിയാലോ. അപ്പോൾ പാനിപ്പൂരി തയ്യാറാക്കാനായിട്ടുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമുക്ക് അതിനകത്തേക്കുള്ള മസാല തയ്യാറാക്കി എടുക്കട്ടെ. അതിനായിട്ട് ഞാനിവിടെ ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. വലിയ ഒരു ഉരുളൻകിഴങ്ങാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് വരച്ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം. പിന്നെ ഒരു അര കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ അത് വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പം കുതിർത്ത ഗ്രീൻ പീസാണ് കേട്ടോ. പച്ച നമ്മളല്ലാതെ ഫ്രഷായിട്ട് ഗ്രീൻ പീസ് കിട്ടും, അതാണെങ്കിലും ഉപയോഗിക്കാട്ടോ. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അത് വേവിക്കാൻ വേണ്ടി നമുക്ക് അടുപ്പത്തോട്ട് വെക്കാട്ടോ. അത് അവിടെ നിന്ന് വേവട്ടെ. ഇനി ബാക്കി കുറച്ച് നമുക്ക് ചട്നിയൊക്കെ ഉണ്ടാക്കണ്ടേ. അതിനായിട്ട് കുറച്ച് ഒരു പിടി പുതിനയിലയും ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ അതിനകത്തേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയുടെ കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനുള്ള പച്ചമുളക് രണ്ടെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലതുപോലെ അരച്ചെടുക്കണം. ഇനി നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കണം. അതിനായിട്ട് നമ്മളൊരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ചും കൂടി വെള്ളമൊക്കെ മിക്സാക്കണം. അപ്പോൾ കുറച്ച് വലിയ പാത്രം എടുക്കാം. എന്നിട്ട് നമുക്ക് അരിപ്പേലിട്ട് അരിച്ചെടുക്കാം കേട്ടോ. നല്ലതുപോലെ അതിൻ്റെ തരിതിരിപ്പൊന്നും ഇല്ലാതെ തന്നെ അരിച്ചെടുക്കണം. നമ്മുടെ മല്ലിയിലയുടെയും പുതിനയിലയുടെയും ഒക്കെ ഒരു ആ ഒരു ഇലയുടെ ഇതുണ്ടല്ലോ, അതെല്ലാം കൂടി നല്ലതുപോലെ അരിച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്ക് വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനൊരു നമ്മളിപ്പോൾ എന്തോരം വെള്ളം ലൂസായിട്ട് വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നല്ലതുപോലെ അത് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് അരിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ചാട്ട് മസാല ചേർത്ത് കൊടുക്കുവാണ്. ചാട്ട് മസാല നമ്മൾ കടയിലാക്കാൻ അവൈലബിൾ ആണ്. ഈ ചാട്ട് മസാല ചേർക്കുമ്പോഴാണ് കറക്റ്റ് നമ്മുടെ പാനിപ്പൂരിയുടെ ആ ഒരു നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ചാട്ട് മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നു. പിന്നെ അതൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കണം, നാരങ്ങാ നീര്. ഒരു വലിയ നാരങ്ങയുടെ ഒരു പകുതി നാരങ്ങയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി പുളിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരു നാരങ്ങ മൊത്തമായിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു അരമുറി നാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്ത് കുറച്ച് നമ്മൾ ലഡുവൊക്കെ ഉണ്ടാക്കുന്ന ബൂന്തി ഉണ്ടല്ലോ, അത് നമ്മൾ കടയിൽ നിന്ന് കിട്ടും. അതുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഓപ്ഷണലാണ് കേട്ടോ. നമ്മളിത് കഴിക്കുമ്പോൾ കുറച്ച് മധുരം കിട്ടും, അതിന് വേണ്ടിയാണ് ആ ഒരു ഇത് ചേർത്ത് കൊടുത്തത്. അത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ടാമറിൻഡ് പേസ്റ്റാണ് വേണ്ടത്. അതിനായിട്ട് പുളിവെള്ളം പുളി കുതിർത്ത് വെച്ചതുണ്ടായിരുന്നു, അതും ഒഴിച്ച് നമ്മുടെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. രണ്ട് മൂന്ന് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ ശർക്കരയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കളറിന് വേണ്ടി മാത്രമാണ് കേട്ടോ. അതിനുശേഷം നല്ലതുപോലെ നമ്മൾ ഇളക്കി കൈവിടാതെ ഇളക്കി നല്ലപോലെ യോജിപ്പിച്ച് നല്ല കട്ടിയാകുന്നിടം വരെ എടുക്കുക. അങ്ങനെ കട്ടിയാകുന്ന സമയത്ത് നമ്മുടെ ഈന്തപ്പഴവും എല്ലാം നല്ലപോലെ പേസ്റ്റ് പരുവത്തിലാകും കേട്ടോ. അതാണ് ഇതിൻ്റെ പുളി പേസ്റ്റ് എന്ന് പറയുന്നത്. നല്ല മധുരമൊക്കെ ആയിട്ട് നല്ലൊരു പുളിയായിട്ടൊക്കെ ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ചേർക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ മസാല തയ്യാറാക്കാനായിട്ടുള്ള കിഴങ്ങും ഇതൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ ചാട്ട് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിനകത്തേക്ക് കുറച്ച് നമ്മുടെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ കളറിന് വേണ്ടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വേറെ ഉപ്പൊക്കെ നമ്മൾ ചേർത്താണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നല്ലതുപോലെ ഇതൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല നമ്മുടെ ഉരുളൻകിഴങ്ങും ഗ്രീൻ പീസും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഉടച്ച് തവി കൊണ്ട് ഉടച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്കിനി അടുത്തത് ഇതിനകത്തേക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് സവാളയാണ്. സവാള നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. സവാളയും പച്ചമുളകും ആണ് എടുത്തിരിക്കുന്നത്, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് എടുത്തിരിക്കുന്ന പൂരി റെഡിമെയ്ഡ് മേടിച്ചതാണ്. നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെന്നെങ്കിൽ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സേവയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ പാനിപ്പൂരി കഴിക്കുന്ന സമയത്ത് മിക്സ്ചർ പോലൊരു സാധനം കിട്ടില്ല, അതിനാണ് സേവ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കത് കിട്ടിയില്ല, അതുകൊണ്ട് അതിന് പകരം ഞാൻ മിക്സ്ചറാണ് കേട്ടോ എടുക്കുന്നത്. മിക്സ്ചറിൻ്റെ ആ ഒരു സേവ പോലെ ഇരിക്കുന്ന ആ ഒരു സാധനമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ മിക്സാക്കി വെച്ചതിന് ശേഷം ഇനി നമുക്ക് പാനിപ്പൂരി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ പാനിപ്പൂരി ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണ്. അതിൻ്റെ ഇത് ബോള് മേടിക്കാൻ വേണ്ടി കിട്ടും, അങ്ങനെ മേടിച്ചതാണ്. അല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയാണെങ്കിലും കടയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അത് എടുത്ത് പപ്പടം പോലെ വറുത്തെടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇത് കടയിൽ നിന്ന് ഇങ്ങനെ മേടിച്ചതാണ് കേട്ടോ. അതിനുശേഷം ദാ ഇതുപോലെ നടുക്കൊന്ന് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, പാനിപ്പൂരി കഴിച്ചവർക്ക് അറിയാൻ പറ്റും. ഇതുപോലെ നടുക്കൊരു ചെറിയൊരു ഓട്ടം പോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ആദ്യമേ തന്നെ മസാല അതിനകത്തോട്ട് ഫില്ല് ചെയ്യുക. മസാല ഫില്ല് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് പുളിയുടെ ആ ഒരു പേസ്റ്റ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം വെള്ളത്തിൽ മുക്കിയെടുത്തതിന് ശേഷം നമ്മുടെ
ഒരു സേവ അഥവാ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന മിക്സ്ചറാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി പൊക്കത്തിട്ടതിന് ശേഷം സെർവ് ചെയ്യുക. അത്രേ ഉള്ളൂ നമ്മുടെ പാനിപ്പൊരി. ഇത് ഇപ്പം ചിലരൊക്കെ കമൻ്റ് ഇടും ഇതിങ്ങനെയല്ല തയ്യാറാക്കേണ്ടത് എന്നൊക്കെ കമൻ്റ് ഇടുമായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യമേ തന്നെ ഇത് എൻ്റെ സ്റ്റൈലിലാണ്. പാനിപ്പൊരി പലരും പല രീതിയിലും തയ്യാറാക്കാറുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു സ്റ്റൈലാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അത് ഒത്തറ്റിക്കായിട്ട് ഇങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യുന്ന രീതിയാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ മസാല ഇട്ട് പുളിയുടെ ഇതടിച്ചു, അതിനുശേഷം വെള്ളം ഒഴിച്ചു കൊടുത്തു. ലാസ്റ്റ് അതിനകത്തേക്ക് കുറച്ച് നമ്മുടെ മിക്സ്ചറിൻ്റെ സേവയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പാനിപ്പൊരി ഇവിടെ റെഡി ആയിട്ടും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെയൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തുപോയി കഴിക്കുന്നതിനെക്കാട്ടിലും അത്രയും പൈസ കൊടുക്കുന്നതിന് പകരം ഇത് ഇങ്ങനെ എടുക്കുവാണെങ്കിലും നമുക്ക് ഒരുപാട് പേർക്ക് സന്തോഷത്തോടെ ഇരുന്ന് കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.